ഒരു സാധാരണക്കാരൻ പ്രവാസിയുടെ വലിയ സ്വപ്നമായിരുന്നു പോംസി എന്ന ബിസ്ക്കറ്റ് കമ്പനി ബാങ്ക് വൈപയിലെ പ്രശ്നങ്ങൾ മൂലമാണ് രാജേന്ദ്ര പ്രസാദിന് ദുബായിലെ ജയിലിലാകേണ്ടി വന്നത് ഇപ്പോൾ രാജേന്ദ്ര പ്രസാദിന്റെ മോചനത്തിനായി വിദേശകാര്യ മന്ത്രിയും എംപിയും എംഎൽഎയും എല്ലാം ഇടപെടുകയാണ് പോംസി രാജേന്ദ്ര പ്രസാദിന്റെ വളർച്ചയും തളർച്ചയും ഇന്ന് നമുക്ക് പരിശോധിക്കാം വൻകിട കോർപ്പറേറ്റുകളെ പോലെ ലജ്ജിപ്പിക്കുന്ന വളർച്ചയായിരുന്നു പോംസി ബിസ്ക്കറ്റിന്റെ ചരിത്രം ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ റെഡി ടു ഈറ്റ് എക്സ്ട്രൂഡഡ് ലഘുഭക്ഷണം നിർമ്മിക്കുന്ന ഏറ്റവും ആധുനികവും ഓട്ടോമാറ്റിക് ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയുമായി പോംസി വളർന്നത് ശരവേഗത്തിലായിരുന്നു 1993 തുടക്കമിട്ട അലക്സാൻ പ്രസാദ് കമ്പനിയാണ് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഫുഡ് മാനുഫാക്ചറിംഗ് കമ്പനിയായി പിന്നീട് മാറിയത് നാട്ടിലും വിദേശത്തും നിരവധി ബിസിനസ് സംരംഭങ്ങളുള്ള ഓച്ചിറ ചങ്ങംകുളങ്ങര ചെറുവാറയിൽ വീട്ടിൽ പോംസി രാജേന്ദ്ര പ്രസാദായിരുന്നു ചങ്ങംകുളങ്ങരയിലെ ബിസ്ക്കറ്റ് കമ്പനി ആരംഭിക്കുന്നത് 1993 വലിയ പരസ്യങ്ങളും അത്യാധുനിക രീതിയിലുള്ള മെഷിനറീസും ഉപയോഗിച്ചായിരുന്നു ബിസ്ക്കറ്റ് കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ചെറുവാറയിലെ പോംസി രാജേന്ദ്ര പ്രസാദ് ജയിലിലായിട്ട് 2013 ജയിലായതാണ് അദ്ദേഹം അലക്സാൻ പ്രസാദ് കമ്പനി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കമ്പനി അവർക്ക് എല്ലാ രാജ്യങ്ങളിലും വ്യവസായ സ്ഥാപനങ്ങളുണ്ടായിരുന്നു അതിനകത്ത് വന്ന ചില പടലപ്പിണക്കങ്ങളും മറ്റുമാണ് ഇദ്ദേഹം ജയിലിലാകാനുണ്ടായ കാരണം അതിൽ അലക്സ് ജയിൽ വിമോചിതനായി പ്രസാദ് മാത്രം ജയിലുമായിട്ടുണ്ട് നമ്മളുടെ മുന്നിൽ പി എൽ സി സിസ്റ്റം അപ്ലോഡ് ചെയ്ത ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഈ റെഡി ടു ഈറ്റ് ഫാക്ടറി അതിങ്ങനെ ഒരു പ്രവാസിയുടെ സ്വപ്നം തുരുമ്പെടുത്തു പോകുന്നു അത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു ദുഃഖം പ്രദേശവാസി എന്ന നിലയിൽ അതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ മോചനത്തിനായിട്ട് ഇടപെടണം ഇത് ജനശ്രദ്ധയിൽ വരണം ഇവിടുത്തെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഇടപെടണം എന്നൊരു ഒരു ധാരണയുടെ പുറത്താണ് ഇതാദ്യമായി ഒരു എഫ് ബി പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നവാബ് രാജേന്ദ്രൻ ഈ എഫ് ബി പോസ്റ്റ് ചെയ്യുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ മോചനത്തിനായി ഇവിടെ എം പിമാരും ബഹുമാനപ്പെട്ട എം എൽ എയും എല്ലാവരും ചേർന്നിട്ട് ഇവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എം എൽ എ പ്രധാനമന്ത്രിക്ക് കത്ത് അയച്ചു എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കുക ഈ അവസരത്തിൽ ഇതിൻ്റെ പേരിൽ എനിക്കൊരു പക്ഷേ പല ഭീഷണികളും ഉണ്ടായേക്കാം എങ്കിലും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ മോചനം താമസിക്കുന്നത് എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് അതുതന്നെയാണ് അതിൻ്റെ സത്യവും അത് കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ മീഡിയയോ അല്ലെങ്കിൽ അദ്ദേഹം ജയിൽ മോചിതനായതിനു ശേഷം മാത്രമേ നമുക്ക് ആ ദുരൂഹത എന്തെന്ന് പുറത്തു പറയാൻ പോലും സാധിക്കുകയുള്ളൂ ബ്രിട്ടാനിയ പോലുള്ള ഒരു ബിസ്ക്കറ്റ് കമ്പനി അതേ മെത്തേഡുകൾ തന്നെയായിരുന്നു ഇവിടെ യൂസ് ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നത് നമ്മളിപ്പോൾ കാണുന്ന ലേസ് പോലുള്ള ഈ ടു പ്രൊഡക്റ്റ് സാധനങ്ങൾ അന്ന് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നത് പോംസിയുടെ പേരിലായിരുന്നു അത് കുറച്ച് മുമ്പേ ചെയ്തു പോയി എന്ന് വേണം പറയാൻ ഈ സമയത്തായിരുന്നു അത് ഇവിടെ ആ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പോംസിക്ക് ഒരു നാശം വരുത്തില്ലായിരുന്നു ഇത് പൂട്ടുന്ന സമയത്ത് വളരെയധികം തൊഴിലാളികളുണ്ടായിരുന്നു സ്ത്രീ തൊഴിലാളികളുണ്ടായിരുന്നു അതിലേറ്റവും അടുത്ത് എനിക്കറിയാവുന്ന 1-2 പേരുണ്ട് അവരുടെയൊക്കെ ഇ എസ് ഐ ആനുകൂല്യങ്ങൾ പോലും പെൻഡിങ് ആയിരുന്നു എന്താണ് ആരാണ് ഇ എസ് ഐയുടെ ആനുകൂല്യം ഇവരുടെ വിഹിതം അടയ്ക്കാതിരുന്നത് എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് അതൊരു പക്ഷേ പ്രസാദ് സാറിന് അറിയാമായിരുന്നോ എന്നുപോലും എനിക്ക് സംശയമുണ്ട് ആരായാലും അതിൻ്റെയൊക്കെ പിന്നെ ഈ ഇ എസ് ഐയുടെ ആനുകൂല്യങ്ങളൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല അവർക്കതുകൊണ്ട് തന്നെ ചികിത്സ നിഷേധിച്ച കാര്യങ്ങളും തന്നെയുണ്ട് അവർ വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് 1 രൂപയുടെ പോലും ആനുകൂല്യമില്ലാതെ കമ്പനിക്ക് പുറത്തു പോകേണ്ടി വന്നവരാണ് എല്ലാവരും അവരെല്ലാവരും ഇപ്പോഴും പുറത്ത് തന്നെയുണ്ട് ചിലരൊക്കെ മറ്റ് പല ജോലികൾക്കുമായിട്ട് പോയിട്ടുമുണ്ട് അവർക്ക് ഒരാനുകൂല്യങ്ങളും കിട്ടിയിട്ടുമില്ല ഇത്രയും വർഷം കമ്പനി പ്രവർത്തിച്ച് ഇത്രയും വർഷം അവരവിടെ ജോലി ചെയ്തിട്ട് പോലും വിദേശകാര്യ വകുപ്പും എം എ യൂസഫ് അലി പോലെയുള്ള വ്യവസായ പ്രമുഖരും എല്ലാവരും ഇതിനകത്ത് ഇടപെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അവരൊക്കെ തന്നെ ഇതിന് മുൻകൈ എടുക്കട്ടെ വിദേശകാര്യ വകുപ്പ് പ്രധാനമന്ത്രി രാഷ്ട്രപതി ആർക്കൊക്കെ ഇടപെടാൻ പറ്റും ഏതെല്ലാം വ്യവസായ പ്രമുഖർക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റും അവർ ഇടപെടട്ടെ അദ്ദേഹത്തെ റിലീസ് ചെയ്യട്ടെ എത്രയും പെട്ടെന്ന് ലഘുഭക്ഷണ വിതരണത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ബ്രിട്ടാനിയെ പോലും അതിശയിപ്പിക്കുന്ന വളർച്ചയായിരുന്നു പിന്നീട് പോംസി ബിസ്ക്കറ്റിനുണ്ടായത് പ്രതിമാസം 1500 മെട്രിക് ടൺ ഉൽപ്പാദനശേഷിയുള്ള കമ്പനിയായി പിന്നീട് പോംസി പ്രൊഡക്ട്സ് മാറുകയും ചെയ്തു അത്യാധുനിക മെഷീനറീസും സാങ്കേതിക വൈദഗ്ധ്യവുമുള്ള ഓപ്പറേറ്റർമാരും എഞ്ചിനീയർമാരും പോംസിയിലേക്കെത്തി വിദേശ രാജ്യങ്ങളിലേക്കും മലബാർ ഭാഗങ്ങളിലേക്കും കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി പോംസി പിന്നീട് കേരളമൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു 2001 ആധുനികവൽക്കരിച്ച മിഷനറീസോടുകൂടി ഉൽപ്പാദനം ഇരട്ടിയാക്കി ദുബായിലെ അജ്മാനിൽ സുഹൃത്ത് അലക്സിനൊപ്പം ആരംഭിച്ച എസ ആ എഞ്ചിനീയറിങ്ങും മറൈൻ സർവീസിലൂടെയുമാണ് ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തുടക്കം കപ്പൽ നന്നാക്കൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ സ്റ്റീൽ ഫാബ്രിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ സേവനം നൽകുന്നതിന് അജ്മാനിൽ ആരംഭിച്ച കമ്പനി പിന്നീട് കഠിനാധ്വാനങ്ങളിലൂടെ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള 1200 ജീവനക്കാരുള്ള 120 കോടി രൂപയുടെ വിറ്റുവരവുള്ള കമ്പനിയായി വികസിക്കുകയും ചെയ്തു ദേശീയ പാക്കേജിംഗ് വ്യവസായങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പ്രതിമാസം 3000 ടൺ കാർട്ടൺ കാർഡ്ബോർഡുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുള്ള കമ്പനിയുമായി മുന്നോട്ടു പോയി ഈ അവസരത്തിലാണ് സ്വന്തം നാട്ടിൽ തൊഴിൽ നൽകുന്ന പോംസി ബിസ്ക്കറ്റ് കമ്പനിയുമായി രാജേന്ദ്ര പ്രസാദ് എത്തുന്നത് ഇതിനകത്ത് 100% പ്രതീക്ഷയാണ്
കാരണം ഒന്ന് അദ്ദേഹം ഒരു വ്യവസായിയാണെങ്കിൽ പോലും ഏറ്റവും സാത്വികനായ ഒരു വ്യവസായിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ എല്ലാ മനസ്സുകളിലേക്കും അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങളാണ് ഓടിയെത്താറുള്ളത് അത് ഈ അദ്ദേഹത്തിന്റെ ശിഷ്ടജീവിതം ഈ സമൂഹത്തിന് അനിവാര്യമാണ് ഏറ്റവും നല്ല ജെന്റിൽമാൻ ബിസിനസ് എന്ന് എംപി പറഞ്ഞു അതിന്റെ 100% സത്യസന്ധമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് 100% ശോ പ്രതീക്ഷയുണ്ട് നമുക്ക് അവിടെയുള്ള കാര്യങ്ങൾ മുഴുവനും നിയമ നടപടികൾ മുഴുവനും തീർക്കാമെങ്കിൽ പോലും ഇവിടെ നമ്മുടെ ഈ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലുമൊക്കെ അവരെ നിരന്തരമായി പീഡിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അതിൽ ഏറ്റവും വസ്തുനിഷ്ഠമായ ഒരു കാര്യം 1,65,00,000 രൂപ അവരുടെ ബാധ്യതയായി എസ് ബി ടി പറയുമ്പോൾ 44 പ്രോപ്പർട്ടിയാണ് അവരുടെ പിടിച്ചു വച്ചിരിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ സ്ഥാപനമായ പോംസി കമ്പനിക്ക് 6.5 കോടി രൂപയാണ് എസ് ബി ടി അതിൻ്റെ വാല്യുവേഷൻ കൊടുത്തിരിക്കുന്നത് അതുൾപ്പെടെയുള്ള 44 പ്രോപ്പർട്ടികൾ പിടിച്ചു വയ്ക്കുമ്പോൾ അതിനകത്ത് എന്താണ് അതിൻ്റെ സാമാന്യ മര്യാദ നമുക്ക് മനസ്സിലാകുമല്ലോ യഥാർത്ഥത്തിൽ അവരുടെ ഒരു പ്രോപ്പർട്ടി മാത്രം വെച്ചുകൊണ്ട് ബാക്കി മുഴുവൻ പ്രോപ്പർട്ടിയും റിലീസ് ചെയ്യാമെന്ന ഈ എസ് ബി ടി ചെയ്യാമായിരുന്നു പക്ഷേ അവരുടെ നിലപാടുകൾ അതായത് ഒരു മനുഷ്യനെ എങ്ങനെ അവസാനിപ്പിക്കാം നിഷ്കാസം ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സാമ്പത്തിക മാഫിയയാണ് ആയി മാറിയാണ് ഈ എസ് ബി ടിയുടെ ഒരു ഭീകര മുഖമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാർട്ണർഷിപ്പിൽ നടത്തിയിരുന്ന അലക്സാൻ പ്രസാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പടലപ്പിടക്കങ്ങളും ബാങ്ക് വായ്പ തിരിച്ചടവിൽ വന്ന മുടക്കത്തെയും തുടർന്ന് ദുബായ് കോടതി രാജേന്ദ്രപ്രസാദിനെയും അലക്സിനെയും ജയിലിലാക്കുന്നത് 3 മാസങ്ങൾക്ക് മുമ്പ് ബിസിനസ് പങ്കാളിയായ അലക്സ് പുറത്തിറങ്ങിയെങ്കിലും ഇന്നും പ്രസാദിന്റെ മോചനത്തിനായി ഇടപെടൽ വേണ്ടി വന്നത് ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളിലൂടെ മാത്രം ദുബായ് കോടതിയിൽ തുക കെട്ടിവെച്ച് ഇറക്കിയാലും ഇന്ത്യയിലും നൂലാമാലകൾ ഏറെ കടബാധ്യത മൂലം പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ കമ്പനിയും എസ് ബി ടി ബാധ്യതയായി കണ്ടു പിടിച്ചെടുത്തു 1,65,00,000 രൂപ ബാധ്യതയായി എസ് ബി ടി പറയുമ്പോൾ 44 പ്രോപ്പർട്ടികൾ പിടിച്ചെടുത്താണ് തിരിച്ചടി നൽകിയത് കോടികൾ വില വരുന്ന പോംസിക്ക് വിലയിട്ടതാകട്ടെ 6,30,00,000 രൂപയും ഇത് തൊഴിൽരഹിതരായ ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹം ഒരുപാട് ജീവിതത്തിൽ വഴിമുട്ട് നിന്ന അനേകം ആൾക്കാരെ കൈപിടിച്ചുയർത്തി അദ്ദേഹം ഏറ്റവും ഒരു ലാഭവും കൂടാതെ അവരെ കൈ അയച്ച് സഹായിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ മനുഷ്യനാണ് അവരുടെ കൂടി പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ഈ മോചനവുമായിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഈ എല്ലാ ആൾക്കാർക്കും ഒരുമിച്ച് വരുവാനും അദ്ദേഹത്തിനെ മോചിപ്പിക്കണമെന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയാണെന്നും അദ്ദേഹത്തിനെ മോചിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധമാണെന്നും ജനപ്രതിനിധികൾക്കും സമൂഹത്തിനും ഒക്കെ തോന്നാൻ എങ്ങനെയും മോചിച്ച് വന്ന് കമ്പനി വീണ്ടും തുടർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തെ കുറേ ആൾക്കാർക്ക് നല്ല ജോലി കിട്ടും വളരെ അവർക്കൊരു അത്താണിയായിരുന്നു വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നതാണ് ഒരു 10-500 പേർക്ക് ജോലി കിട്ടുന്ന ഒരു കമ്പനിയായിരുന്നു അല്ലെ ഓഫീസ് തലത്തിലും അല്ലാതെയും അപ്പോൾ അതങ്ങനെ വീണ്ടും ഉൽപ്പാദനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പ്രവർത്തിച്ചാൽ നല്ലതാണ് ഈ സമൂഹ ഈ സ്ഥലത്തെ ആളുകൾക്ക് വളരെ നല്ലതാണ് ബിസ്ക്കറ്റ് ഒരു 7-8 വെറൈറ്റിയിലുള്ള ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു പലതരത്തിലുള്ള ബിസ്ക്കറ്റ് വളരെ ക്വാളിറ്റിയുള്ള ബിസ്ക്കറ്റാണ് നല്ല മാർക്കറ്റിങ്ങും ഉണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം നല്ലപോലെ വന്നതാണ് പിന്നെ അവർക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് വളരെ അജ്ഞാതമാണ് എന്താ കാരണം എന്ന് അറിയത്തില്ല ഇങ്ങനെയൊക്കെ കമ്പനി പൂട്ടിക്കിടക്കുന്നു നല്ല പ്രൊഡക്ഷനും ഒക്കെ ആയിരുന്നു നമ്മുടെ ഈ സമൂഹത്തിന് ഏറ്റവും നല്ല ഉപകാരപ്രദമായ ഒരു കമ്പനി ആയിരുന്നു ഒത്തിരി പേർക്ക് ജോലിയും വരുമാനവും ജീവിതമാർഗ്ഗമൊക്കെ ആയിരുന്നു 2014 ഡിസംബർ മുതലാണ് പോംസി രാജേന്ദ്ര പ്രസാദ് ദുബായിലെ ജയിലിൽ തുടരുന്നത് കരുനാഗപ്പള്ളിയിലെ MLA കൂടിയായ CR മഹേഷിന്റെയും NK പ്രേമചന്ദ്രൻ MP ശ്രമഫലമായിട്ടാണ് പ്രശ്നം വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതോടെ മോചനമെന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ഒരു നാട് ഒരു സാധാരണക്കാരൻ പ്രവാസിയുടെ വലിയ സ്വപ്നമായിരുന്നു പോംസി എന്ന ഈ ബിസ്ക്കറ്റ് കമ്പനി അദ്ദേഹം ജയിലിലായതോടെയാണ് ഒരുപാട് പേർ തൊഴിൽ രഹിതരായതും രാജേന്ദ്രപ്രസാദിന്റെ മോചനം കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ ക്യാമറമാൻ മനുലാലിനൊപ്പം MS ശംഭു ലോഗിൻ കേരള